നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളും തുടർന്നുണ്ടാകുന്ന വിവാദങ്ങളും ഓരോ ചലച്ചിത്ര അവാർഡുകളുടെയും നീക്കിയിരിപ്പാണ്. എന്തുകൊണ്ട് തങ്ങൾ ഇന്ന ഇന്ന തെരഞ്ഞെടുപ്പുകൾ നടത്തി എന്ന ജൂറിയുടെ അഭിപ്രായം പലപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട്. ഇത്തവണത്തെ അവാർഡ് തെരഞ്ഞെടുപ്പുകളെ കുറിച്ചുള്ള ജൂറിയുടെ അഭിപ്രായം നമുക്കറിയണ്ടേ? തീർച്ചയായും പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഇത്തവണ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനായകനെ മികച്ച നടനായും രജിഷ വിജയനെ മികച്ച നടിയായും തെരഞ്ഞെടുത്തതിന്റെ കാരണം പറയും ഈ കുറിപ്പുകൾ. തീർച്ചയായും ഈ അവാർഡുകളോട് അനുകൂല അഭിപ്രായമുള്ളവരുണ്ടാകാം, തീർച്ചയായും വിയോജിപ്പുകളും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഒഡീഷയിൽ നിന്നുള്ള പ്രശസ്ത സംവിധായകനും ഛായാഗ്രഹകനുമായ എ കെ ബിർ അധ്യക്ഷനായ 10-അംഗ ജൂറിയാണ് ഇത്തവണത്തെ അവാർഡുകൾ നിശ്ചയിച്ചത്. എന്തുകൊണ്ടാണ് രജിഷ വിജയന് അവാർഡ് നൽകിയത്? അനുരാഗ കരിക്കൻ വെള്ളം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് രജിഷ അവാർഡ് നേടിയത്. രജിഷയുടെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് അനുരാഗ കരിക്കൻ വെള്ളം. ആദ്യ ചിത്രത്തിൽ തന്നെ അവാർഡ് നേടി എന്ന പ്രത്യേകതയുമുണ്ട് രജിഷയ്ക്ക് ഈ അവാർഡിനെ സംബന്ധിച്ച്. പുതിയ കാലഘട്ടത്തിലെ സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രണയവും സങ്കീർണതയും വികാരനിർഭരമെങ്കിലും തനതായ രീതിയിലാണ് രജിഷ അവതരിപ്പിച്ചത്. ഇതുകൊണ്ടാണ് രജിഷയെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് എന്നാണ് ജൂറി പറയുന്നത്. ഇനി വിനായകനിലേക്ക് വരാം. കമ്മട്ടിപ്പാടത്തിലെ പ്രകടനത്തിനാണ് വിനായകന് പുരസ്കാരം ലഭിച്ചത്. അരികുവൽക്കരിക്കപ്പെട്ട ജീവിതത്തിൽ നിന്ന് അക്രമകാരിയായി മാറുകയും പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങി ഉന്മാദത്തിന്റെ വക്കോളമെത്തിയ ഗംഗ എന്ന കഥാപാത്രത്തെ വിശ്വസനീയമായി വ്യാഖ്യാനിച്ച് അവതരിപ്പിച്ചതിനാണ് വിനായകന് അവാർഡ്. മികച്ച സംവിധായക വിധു വിൻസെന്റ് ആണ്. മാധ്യമപ്രവർത്തകയാണ് വിധു വിൻസെന്റ്. വിധു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മാൻഹോൾ. ചിത്രം IFFK മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിധുവിനെയും മാൻഹോളിനെയും തേടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൂടി എത്തിയിരിക്കുന്നത്. ശക്തമായൊരു വിഷയം തീവ്രതയേറിയ ദൃശ്യഭാഷയിൽ മനുഷ്യ മനസ്സിനെ നൊമ്പരപ്പെടുത്തും വിധം ആവിഷ്കരിച്ച സംവിധാന മികവിനാണ് വിധു വിൻസെന്റിന്റെ പുരസ്കാരം എന്നാണ് ജൂറി പറയുന്നത്. ഇനി മികച്ച സ്വഭാവ നടനുള്ള അവാർഡ് നേടിയത് മണികണ്ഠൻ ആചാര്യയാണ്, നമ്മുടെ സ്വന്തം ബാലേട്ട്. കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് അക്രമവാസന നിറഞ്ഞ ശരീരഭാഷയും ആന്തരികമായ ദുർബലതകളും യഥാതഥമായി മികവുറ്റ രീതിയിൽ അവതരിപ്പിച്ചതിനാണ് മണികണ്ഠന് പുരസ്കാരം നൽകിയത് എന്ന് ജൂറി പറയുന്നു. മികച്ച ബാലതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്വന്തം ഗപ്പി ചേതൻ ജയലാലാണ്. തീർത്തും പ്രതികൂലമായ സാഹചര്യത്തിൽ രോഗിയായ അമ്മയെ ശുശ്രൂഷിച്ചുകൊണ്ട് ബാഹ്യജീവിതത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ബാലന്റെ അമർത്തിപ്പിടിച്ച വേദനകൾ സൂക്ഷ്മമായി ആവിഷ്കരിച്ചതിനാണ് ചേതന് അവാർഡ്. മികച്ച തിരകഥാകൃത്തിനുള്ള പുരസ്കാരം ശ്യാം പുഷ്കരനാണ്, മഹേഷിന്റെ പ്രതികാരം. മലയോര മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തിയ കഥാപാത്രങ്ങളെ അവരുടെ മാറ്റും തനിമയും ചോർന്നു പോകാതെ കെട്ടുറപ്പോടെ പുതിയൊരു കാഴ്ചപ്പാടിൽ ആവിഷ്കരിച്ചതിനാണ് ശ്യാം പുഷ്കരന് അവാർഡ് നൽകിയത്. ഇനി മികച്ച നവാഗത സംവിധായകനിലേക്ക് വരാം. ഷാനവാസ് കെ ബാവക്കുട്ടി. കിസ്മത്തിന്റെ സംവിധായകനാണ് ഷാനവാസ്. ഷാനവാസിനാണ് പുരസ്കാരം. ഒരു പോലീസ് സ്റ്റേഷൻ കേന്ദ്രമാക്കി ജാതീയ സാമൂഹ്യ പ്രശ്നങ്ങളും പ്രണയവും കഥയുടെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിതഗന്ധിയായി ആവിഷ്കരിച്ച സംവിധാന മികവനാണ് ഷാനവാസിന് പുരസ്കാരം. അപ്പോൾ ഇനി ഈ അവാർഡ് എന്തിന് അവർക്ക് നൽകി, ആ അവാർഡ് എന്തിന് ഇവർക്ക് നൽകി എന്നുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ആർക്കൊക്കെ എന്തിന് അവാർഡ് നൽകി എന്ന് ജൂറി തന്നെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനുള്ള അഭിപ്രായം രേഖപ്പെടുത്താം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യരട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.